ബാലദിനം ഘോഷയാത്ര നടത്തി. പഴയന്നൂർ ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ ബാലദിനത്തോടനുബന്ധിച്ച് ഇന്ന് നടത്തിയ ഘോഷയാത്രയുടെ ഉദ്ഘാടനം CPIM ലോക്കൽ സെക്രട്ടറി ശോഭന രാജൻ നിർവഹിച്ചു. KP ശ്രീജയൻ, KM ആസീസ്, NM പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. ഘോഷയാത്ര അതിനോടനുബന്ധിച്ചാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ട്. നാളത്തെ പൗരന്മാരാണ് ഇവർ. ഇത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് അപരിചിതമായ കുറേ കാര്യങ്ങൾ, സാംസ്കാരികമായിട്ടുള്ള നായകന്മാരുടെയൊക്കെ കാര്യങ്ങൾ പരിചയപ്പെടുത്തുക, അത് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ഘോഷയാത്രയ്ക്ക് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സ്വാഗതം പറയുകയും ഇതിൻ്റെ ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്നിട്ടുള്ള വിവിധ മേഖലയിലുള്ള ആളുകളും നമ്മുടെ മറ്റേ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ശോഭന രാജനെ ഇത് ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടി വളരെ സ്നേഹാദരവും. സ്ഥാപക ദിനമാണ് ഇന്ന് നമ്മൾ കേരളത്തിലാകമാനം. ഇന്ന് ഈ സ്ഥാപക ദിനത്തിൻ്റെ ഘോഷയാത്രകളും മറ്റ് പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാലത്ത് ബാലസംഘത്തിൻ്റെ എല്ലാ യൂണിറ്റുകളിലും പതാക ഉയർത്തൽ എല്ലാ പ്രദേശത്തും നടന്നിരുന്നു. ബാലസംഘം ഘോഷയാത്രയുടെ പഴയന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ പരിധിയിലുള്ള എല്ലാ യൂണിറ്റുകളിലെയും കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഘോഷയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് കേരളത്തിലാകമാനം ഈ ബാലസംഘ സ്ഥാപക ദിനത്തിൻ്റെ ഭാഗമായി ഘോഷയാത്രകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ ഈ അവധിക്കാലം, ക്രിസ്മസ് അവധിക്കാലം, അത് നമുക്ക് നന്നായി ആഘോഷിക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ മാനസിക ഉല്ലാസത്തിനുമൊക്കെ വേണ്ടി തന്നെയാണ് നമ്മളുടെ ഈ പുരോഗമന പ്രസ്ഥാനം ബാലസംഘത്തിലൂടെ ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം എല്ലാ പ്രദേശത്തും യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ബാലസംഘത്തിൻ്റെ. പഴയന്നൂർ ലോക്കലിൽ തന്നെ 17 യൂണിറ്റുകളാണ് ഇപ്പോൾ ബാലസംഘത്തിൻ്റെ പ്രവർത്തകരായിട്ട് ഉള്ളത്. തീർച്ചയായും ബാലസംഘത്തിൻ്റെ ഇനിയും അവർ ഉയർന്നു വരുന്നതിന് വേണ്ടി എല്ലാവിധ പരിപാടികളും അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള കാര്യങ്ങളുമൊക്കെ തന്നെ നമ്മളുടെ പഴയന്നൂരിലെ പുരോഗമന പ്രസ്ഥാനം ചെയ്യുമെന്നാണ് എനിക്ക് അവസരപ്പെടാൻ. ഇന്ന് ഇവിടെ വന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ ദിവസമായിട്ടാണ് എനിക്ക് തോന്നിയത്. അവർക്ക് പാടാനും ആടാനും ഒക്കെ ഉള്ള ഒരു അവസരമായി ഇത് ഉണ്ട്. തീർച്ചയായും ഈ ബാലസംഘത്തിന് വന്ന കുട്ടികൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഘോഷയാത്ര നിങ്ങളുടെ കുട്ടികളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി വീക്ഷിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ നാട്ടുകാരെയും ആദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കുട്ടികൾ പാടാൻ, കളിക്കാൻ, പാട്ടുപാടാൻ, കഥ പറയാൻ, ഓടി പാറി നടക്കുന്ന ഒരു ഘട്ടത്തിലാണ്. ഇന്ന് കേരളമെമ്പാടും ഇതുപോലുള്ള എല്ലാ ലോക്കലുകളിലും 100 കുട്ടികൾ പങ്കെടുത്തുകൊണ്ടുള്ള ബാലസംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഘോഷയാത്ര നടന്നു വരികയാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ജാതി പറഞ്ഞ്, മതം പറഞ്ഞ്, വർഗീയത പറഞ്ഞ് രാജ്യത്തെ കുട്ടികളുടെ ഇളം മനസ്സിൽ പോലും വർഗീയത കുത്തിവെക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഞങ്ങൾക്ക് ജാതിയില്ല, മതമില്ല, ഞങ്ങളെല്ലാം ഒന്നാണ് എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി, നാടുമുഴുവൻ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഒരു കുടക്കീഴിൽ ബാലസംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇതുപോലുള്ള ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ബാലസംഘ കൂട്ടുകാരെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിൽക്കുന്നു.